അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ ക്വട്ടേഷൻ സംഘമോ എന്ന തലക്കെട്ടോടെയാണ് ദേശാഭിമാനിയിലെ എ വിജയരാഘവന്റെ മുഖപ്രസംഗം തുടങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കും അടക്കം ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ബി ജെ പിയുടെ പരിധിയിലായിട്ടുണ്ട്. ഇനി ജുഡീഷ്യറി മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് സി പി ഐ എം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവന്റെ ആരോപണം. നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് അസാധ്യമാക്കുന്ന രീതിയിൽ കേന്ദ്ര ഏജൻസികളെ തുടലഴിച്ചു വിട്ടതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ അന്വേഷണം തടയില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണമെന്നും അതിൽ അത്ഭുതമില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി നേതൃത്വം കരുതിവെച്ച ബോംബായിരുന്നു സ്വപ്നയുടെ രഹസ്യമൊഴി. എന്നാൽ അത് ചീറ്റിപ്പോയി. ചില മാധ്യമങ്ങൾക്ക് വലിയ തലക്കെട്ടും ബ്രേക്കിംഗും ആയതൊഴിച്ചാൽ ജനങ്ങൾക്ക് മുമ്പിൽ അന്വേഷണ ഏജൻസിയും അത് നിയന്ത്രിക്കുന്നവരും പരിഹാസരായേണ്ടി വന്നുവെന്നും വിജയരാഘവൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ദേശീയ നേതാക്കൾ ഒരുപോലെയാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ അവതരിപ്പിക്കണമെന്ന് തർക്കിച്ച് ജനങ്ങളെ ചിരിപ്പിക്കുന്ന ബി ജെ പിക്ക് 2016 ഏക സീറ്റ് കിട്ടിയതെങ്ങനെയെന്ന് വിശദീകരിക്കേണ്ടതില്ലെന്ന പരിഹാസവും മുഹപ്രസംഗത്തിലുണ്ട്. ബി ജെ പി ജയിച്ചത് അവർ തമ്മിലുണ്ടാക്കിയ രഹസ്യധാരണ കൊണ്ടാണെന്ന ആരോപണവും മുഹപ്രസംഗത്തിലുണ്ട്. വിദേശത്ത് നിന്ന് സ്വർണം ഇങ്ങോട്ടയച്ച പ്രധാന പ്രതിയെന്ന NIA കസ്റ്റംസും കണ്ടെത്തിയ വ്യക്തി ഇപ്പോഴും ദുബായിൽ സുഖമായി കഴിയുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പിടികൂടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാത്തതെന്ന ചോദ്യവും മുഖപ്രസംഗത്തിൽ എ വിജയരാഘവൻ ഉന്നയിക്കുന്നു. കേന്ദ്ര ഏജൻസികളുടെ കണ്ണിരുട്ടിൽ ഭയപ്പെടുന്നവരല്ല ഇടതുപക്ഷമെന്നും ജനങ്ങളെ അണിനിരത്തി ഇതിനെ രാഷ്ട്രീയപരമായി നേരിടാനുള്ള കരുത്ത് CPIM ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാണ് എ വിജയരാഘവൻ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. റിപ്പോർട്ടർ തിരുവനന്തപുരം.